നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്തുമടം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നോട് ഒന്ന് രണ്ട് പേരിങ്ങനെ ചോദിച്ചിരിക്കുകയാണ്, ദേവപ്രശ്നത്തിനെ കുറിച്ചൊരു വിശദീകരണം തരണം, എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തുന്നു. ഞാനത് വിശദീകരിക്കാൻ തന്നെ ഇരിക്കുകയാണ്, ഏത് രീതിയിലാണ് ദേവപ്രശ്നമെന്നും ഏതൊക്കെ ദേവതകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പൂജാവിധാനങ്ങളൊക്കെ ഉണ്ടാവും. സാമാന്യേന പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അഷ്ടമംഗല ദേവപ്രശ്നം എന്നാണ് പറയാം. അത് സ്വർണ്ണാരൂഢം, അഷ്ടമംഗല സംഗീതം, അഷ്ടമംഗല സംഗീതം മാത്രം വെച്ച് പ്രശ്നം വെക്കുന്നവരുണ്ട്, സ്വർണ്ണാരൂഢം ഒരു വീട്ടിൽ അതിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേക ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ദേവപ്രശ്നമെന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശസ്വോ വായുർദശ, ദൈവത്തിൻ്റെ അടുക്കലോ ജ്യോത്സ്യൻ്റെ അടുക്കൽ ആഗതമായിരിക്കുന്ന സമയം തൊട്ട് ഒരു കുട്ടിയെ പ്രസവിക്കുന്ന ഒരമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്ന അന്നേരം തൊട്ട് ദേവപ്രശ്നം തുടങ്ങുകയാണ്. പിന്നെ അവർ നമ്മുടെ ഞങ്ങൾ ജ്യോതിഷന്മാർ നോക്കുന്നത് വെച്ചാൽ അവർ ഏത് ദിക്കിൽ നിന്നാണ് ചോദിച്ചത്, എന്താണ് ആദ്യം ചോദിച്ചത്, ഏത് അക്ഷരത്തിലാണ് ചോദിച്ചത്, എത്ര പേരാണ് വന്നിരിക്കുന്നത്, അവരുടെ ഡ്രസ്സിൻ്റെ കളറുകൾ മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, സ്പർശം ഇപ്പോൾ കരാങ്കുലി സ്പർശം എന്നൊക്കെ പറയാതിന് അത് ദേവപ്രശ്നത്തോട് പറഞ്ഞാലേ പറ്റുള്ളൂ. ദേവപ്രശ്നം ഒരുപാടുണ്ട്. പിന്നെ ഭസ്മ ചക്രലേഖനം എന്ന് വെച്ചാൽ ഭസ്മം, പിന്നെ വരയ്ക്കുന്നതായിട്ടുള്ള ചന്ദ്രശ്രമമായിട്ട് വരയ്ക്കുക വെച്ചാൽ രേഖാഛേദത്തിന്, പിന്നെ സ്ഥൂലരേഖ, സുഖരി, സൂക്ഷ്മ, ദുഃഖപ്രദായി എന്നൊക്കെ ഒരുപാട്, അതൊക്കെ ഒരുപാട് പിന്നെ പ്രമാണങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ഫുടങ്ങൾ, സ്ഫുടങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിംബസ്ഫുടം വരെ എടുക്കും, ബിംബത്തിൻ്റെതായിട്ടുള്ള സ്ഫുടങ്ങൾ. അപ്പോൾ ആ ബിംബസ്ഫുടമൊക്കെ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഇത് ഗുളിക ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ ചെറിയ ചെറിയ പൊടി പടലങ്ങൾ മറ്റു കാര്യങ്ങൾ പൊട്ടലോ ചിറ്റിലൊക്കെ ഉണ്ടെന്ന് പറയാം. അഗ്നിയൊക്കെ അഗ്നി ഉണ്ടായിട്ടുണ്ടോ, അവിടുത്തെ നിവേദ്യാദി വിഷയങ്ങൾ ഭഗവാനോ അല്ലെ ഭഗവതിക്ക് സ്വീകാര്യമാണോ, അവിടുത്തെ ഉത്സവങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടോ, ഏത് രീതിയിലുള്ള ഉത്സവങ്ങളൊക്കെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്, അവിടുത്തെ ശിവേരി നല്ലതാണോ, അവിടുത്തെ മേൽശാന്തി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നല്ലതാണോ, അല്ലെങ്കിൽ ആ പൂജകളൊക്കെ ഭഗവതി അല്ലെ ഭഗവാനെ ദേവതാചര്യത്തിനെ സ്വീകരിക്കുന്നുണ്ടോ, പിന്നെ പ്രത്യേക നിവേദ്യം വല്ലതുണ്ടോ, പ്രത്യേക പുഷ്പങ്ങൾ വല്ലതും ഇഷ്ടമാണോ, പ്രത്യേക ആഭരണം ഇഷ്ടമാണോ, പ്രത്യേക വാഹനം ചിലടത്ത് താനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നുണ്ട്, ചിലടത്ത് ജീവിതത്തിൽ എഴുന്നള്ളിക്കുന്നുണ്ട്. ഇതൊക്കെയെല്ലാം ദേവപ്രശ്നത്തിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമ്പൂലം ഹി പൃഷ്ഠതത്തേര് അഭിഫലമെങ്കിലും സസ്യ വ്യക്തം വെച്ചാൽ താമ്പൂലം പ്രഷ്ടാവാലും തെറ്റിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ താമ്പൂലത്തിൻ്റെ ആദ്യം താമ്പൂലമാണ്. സാധാരണ ഒരു ദേവപ്രശ്നൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വെച്ചാൽ ദൈവജ്ഞാന ജ്യോത്സ്യൻ്റെ അടുക്കൽ വരുന്നതായിരിക്കുന്ന സമയം തൊട്ട് ഞാൻ പറഞ്ഞില്ല കുട്ടി പ്രശ്നിക്കുക അന്നേരം ദേവപ്രശ്നം തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതായിട്ടുള്ള അനുഭവങ്ങളും ദുരിതങ്ങളും ഒക്കെ ആ ദേവാലയത്തിലെയാണ്, ജ്യോത്സ്യനുണ്ടാകുന്നതായിട്ടുള്ള ദുരിതങ്ങളും അനുഭവം ആ ദേവാലയത്തിലെയാണ്. അത് അവിടെ ചെന്ന് നമ്മൾ പറയണം. പിന്നെ പ്രച്ഛാ നിർഗമ മാർഗ മന്ദിരഗതി, പിന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുന്ന സമയം തൊട്ട് ഇപ്പോൾ വിളിക്കാൻ വരണമെന്ന് നമ്മൾ പറയും, തെല്ലു പറയും ജാടയാണോ, ജാടയല്ല ആ വിളിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിത്തം നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ ആദ്യം എന്താണ് കണ്ടത്, ഇവിടെ വന്നിരുന്നപ്പോൾ എന്തായിരുന്നുള്ളത്, അത് സ്ഥിത്യാരൂഢങ്ങൾ ഇതൊക്കെ എടുക്കും, സ്ഥിത്യാരൂഢമൊക്കെ എടുത്ത് പിന്നെ ഒക്കെ എടുത്താണ് നമ്മളിതൊക്കെ പറയുന്നത്. പിന്നെ ഗുളികൻ്റെ സ്ഫുടം കൊണ്ടാണ് അവിടുത്തെ മരണസംബന്ധമായിട്ടുള്ള പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങളും വലയം ചെയ്തിരിക്കുന്നുണ്ടോ, ചൈതന്യാവസ്ഥയ്ക്ക് കുഴപ്പമുണ്ടോ, പിന്നെ സാന്നിധ്യം ക്ഷേത്ര ബിംബാണി ത്രീണി ലഗ്ന ചിന്തയിൽ സാന്നിധ്യം ക്ഷേത്രം ബിംബം ഇതൊക്കെ ലഗ്നം കൊണ്ടും രണ്ടാം ഭാവം കൊണ്ട് അവിടുത്തെ ഭണ്ഡാരം, മൂന്നാം ഭാവം കൊണ്ട് പരിചാരക സ്ഥാനങ്ങൾ, പിന്നെ രണ്ടാം ഭാവം ഭണ്ഡാരപ്പെട്ടികളും ധനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നോക്കും. പിന്നെ നാലാമുണ്ട് ഉപേഷ്ടമാനി വാഹനമുണ്ട് പ്രാസാദ മണ്ഡപാദിന്യ പ്രാസാദം നോക്കും. പിന്നെ അഞ്ചാം ഭാവം കൊണ്ട് അവിടെ മന്ത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കും. ആറ് ശത്രു ഒത്തിരി കാര്യങ്ങളുണ്ട്, ഏഴ് ഉത്സവം, എട്ടാം ഭാവം ബിംബം കൊണ്ട്, ഒമ്പതാം ഭാവമായിട്ട് അവിടുത്തെ സുഹൃത്തും മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ഏഴാം ഭാവം കൊണ്ട് ഉത്സവാദി വിഷയങ്ങളൊക്കെ നോക്കും. പത്താം ഭാവം കൊണ്ട് അവിടെ കർമ്മം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കും, പന്ത്രണ്ടാം ഭാവം കൊണ്ട് തന്ത്രി, പതിനൊന്നാം ഭാവം കൊണ്ട് മറ്റ് സുഹൃത്ത് കാര്യങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദേവപ്രശ്നത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. അതിന് ഓരോരോ പ്രമാണങ്ങളുണ്ട്, അത് ഇത്രയും നേരം കൊണ്ടൊന്നും തീരത്തില്ല. ഒരു ദേവപ്രശ്നത്തിന് പോയി കഴിഞ്ഞാൽ താമ്പൂലം തന്നെ പറയാൻ നല്ല അറിവുള്ള ഒരാളാണെങ്കിൽ, ഒരു താമ്പൂലം കൊണ്ട് ഒരു ദിവസം ഇരിക്കും നല്ല അറിവുള്ള ആളാണെങ്കിൽ അവിടുത്തെ ഫലം എന്നുവെച്ചാൽ അഷ്ടമംഗലം വെക്കുന്ന കൂട്ടത്തിൽ കിഞ്ചിൽ താമ്പൂല ഫലം തന്നെയും കുറച്ച് താമ്പൂല ഫലം പറഞ്ഞതിന് ശേഷമാണ് അഷ്ടമംഗല സംഖ്യയുടെയും
സ്വർണ്ണ രാശിയുടെയൊക്കെ സ്വർണം ബ്ലോവായിട്ട് കിടക്കുകയാണെങ്കിലോ അത് അതിനൊക്കെയുണ്ട്. പിന്നെ അക്ഷരത്തിന് മുകളിൽ കിടക്കുകയാണെങ്കിലോ പിന്നെ കുട്ടി വെച്ചാൽ കുമാരോ കന്യ കുമാരനോ കന്യകയോ ആരെങ്കിലും അല്ലെങ്കിൽ പ്രസ്താവ് തന്നെ അല്ലെ ജ്യോതിഷം അറിയാൻ വയ്യാത്ത ഒരാളെ കൊണ്ട് സ്വർണ്ണരാശി വെപ്പിക്കണം. ആ സ്വർണ്ണരാശി വെച്ചിട്ട് സ്വർണ്ണരാശി അവിടുത്തെ തന്ത്രി മേൽശാന്തി ആളിനെ കൊണ്ട് അതിന് ആത്മപൂജ ഗണേശാർച്ചു കൃത്വമഹേശ്വരം ചക്രവർത്തിയസ് ദേവത്വം വീടപൂജ ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ അതിലെ ആ ഭസ്മം കിട്ടുന്ന സാധനം നമ്മൾ വിദ്യയ്ക്കും ഐശ്വര്യത്തിനും ദക്ഷിണാമൂർത്തിയാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നടുക്ക് അവിടെ രേഖയുടെ അല്ലെങ്കിൽ കളം വരച്ചിരിക്കുന്നവർക്ക് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് ഈ ഗ്രഹങ്ങൾക്കെല്ലാം പൂജ കഴിക്കുക. ഇപ്പം മേടമാസം നടത്തുന്ന മേടത്തിൽ ആദ്യത്തിന് ചന്ദ്രനോട് വായിക്കുന്ന അവിടുത്തെ ചന്ദ്രൻ ആദ്യത്തിൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴ ശുക്രൻ ശനി രാഹു കേതു ഉള്ളി ഇങ്ങനെയൊക്കെ എല്ലാ ആൾക്കാരെയും പൂജിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിച്ച കാര്യങ്ങൾ നിമിത്തക്കൾ ദീപം ദീപത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു തിരി ഇട്ട ഇങ്ങനെ രണ്ട് തിരി ഇട്ട ഇങ്ങനെ മൂന്ന് തിരി ഇട്ട ഇങ്ങനെ എത്ര 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 ദീപങ്ങളുണ്ട് അപ്പോൾ അവിടെ എത്ര സ്വരൂപങ്ങൾ കാണുമെന്നും നാമാങ്കിതമായിട്ടാണ് പേരെഴുതി വിളക്കാണോ പിന്നെ അവിടുത്തെ പ്രസ്താവ് ആരാണോ ആ പ്രസ്താവ് ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കാം ചിലപ്പോൾ പ്രസിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ കുടുംബക്കാരായിരിക്കാം അവരുടെ പേരും നാളും ഒക്കെ വെച്ചിട്ട് പ്രസ്താവിൻ്റെ നാളും ഇത് പ്രശ്നവശാൽ വരുന്നതായിട്ടുള്ളതൊക്കെ അതൊക്കെ ഇതാണ് എന്നുവെച്ചാൽ പിന്നെ നമ്മുടെ അക്ഷരസംഖ്യയൊക്കെ എടുക്കും തകണം മകണം ജകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ വാക്കിൻ്റെയൊക്കെ അക്ഷരസംഖ്യയൊക്കെ എടുത്താണ് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള എത്ര തലമുറക്കുള്ളതായിട്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലെ കാര്യങ്ങളും ക്ഷേത്ര പ്രശ്നത്തിൽ പറയും. ഇപ്പോൾ ഉടനെ ഇറക്കും എനിക്ക് ഒരു സെക്കൻഡ് മതി എന്ത് ഞാനങ്ങ് എടുത്തു കളയുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിന്നെ എന്താ ഒരു മണിക്കൂർ മതി ഞാനിപ്പോൾ ദേവപ്രശ്നം വെച്ചു കളയെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരെയാണ്. അതുകൊണ്ട് ദേവപ്രശ്നനായിട്ട് സെഗ്മെൻ്റ് ഓരോന്നോരോന്നായിട്ട് ചെറിയ രീതിയിൽ ഞാൻ 12 ഭാവത്തിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും അതൊക്കെ ഈ പ്രേക്ഷകരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ട് എപ്പിസോഡ് ചെയ്ത് തരാൻ ഞാനൊരു ബാധ്യസ്ഥനാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്തുതരാം. അത് എന്നോട് ചോദിച്ചിരിക്കുകയാണ് എന്താണ് പരീക്ഷണമാണോ എന്താണല്ലേ എന്താണെന്ന് നമ്മളെ പരീക്ഷിക്കുകയാണല്ലോ എല്ലാവരും അല്ലേ ജ്യോതിഷനെ പരീക്ഷിക്കുകയാണല്ലേ അല്ലേ ഇവിടെ വന്നിരുന്ന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പറയും അതിനറിയില്ല ഞങ്ങൾ വന്നേന്ന് ചോദിക്കും. ആ ശരിയാണ് അതിനാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പ്രശ്നം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ. അങ്ങനെയാണ് സാധാരണ എല്ലാ ജ്യോതിഷന്മാരും എടുക്കാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചിട്ടവട്ടമായിട്ട് വരുമ്പോൾ അതാത് സാധനങ്ങൾക്ക് ഞാൻ മറുപടി പറയും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ചെറിയ ഒരു മുഖപുര എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദേവപ്രശ്നത്തിന് പരിഹാര വിഷയങ്ങൾ ബിംബസ്ഫുടം എടുത്ത് ഏത് രീതിയിലുള്ള തിരക്കണ സ്വഭാവങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് ബിംബസ്ഫുടം കുന്തസ്ഫുടം എടുക്കും. കുന്തം എന്ന് പറഞ്ഞാൽ 81 എന്നാണ് സംസ്കൃതത്തിൽ കുന്തസ്ഫുടം എടുക്കും. കുന്തസ്ഫുടമൊക്കെ എടുക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, കഠിനമായിട്ടുള്ള പ്രയാസമുള്ള ഒരു സാധനമാണ് കുന്തം. കുന്തസ്ഫുടം ഗണിച്ച് ഒരാളെ നാൾ വരെ കണ്ടുപിടിക്കാം എന്നാണ് പറയുക. ഇതൊക്കെ ഈ വേട്ടാവളിയന്മാരൊക്കെ ചെയ്യുമോ കുന്തസ്ഫുടം തന്നെ ചെയ്ത് കാണിക്കാമെന്ന് ചോദിച്ചത് കളിയാക്കും വേണേ സ്വന്തം ചോറിനെ കളിയാക്കുന്ന ആൾക്കാരാണ് സ്വന്തം വിദ്യയെ തന്നെ. എത്രമാത്രം അതിനോട് കൂറുണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചു. എന്തായാലും നമുക്ക് ബിസിനസ് മതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കുന്നു. എന്തായാലും അവർക്ക് ബിസിനസ് മതി. ഒന്ന് അവരുടെ എന്തെങ്കിലും വിറ്റഴിയണം, അല്ലെ ഏലസുകൾ പോകണം. ഊറ്റിക്കാശിനും കൊള്ളാത്ത ഊറ്റിക്കാശിനും കൊള്ളാത്തെന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഗുണമില്ലാത്ത ഏലസാണ്. എല്ലാം കൂടെ എടുത്ത് പ്രദർശിപ്പിക്കാൻ അത്രയെണ്ണം കാണിച്ചിട്ട് പോരാ, ഇനി എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പ്രദർശിപ്പിക്കാൻ. അങ്ങനെ ഇത് വരുന്നുണ്ട്, അവസരമുണ്ട്. അത് തന്നെയല്ല കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കാലോചിതം പോലെ അനുചിതമായ രീതിയിൽ അതാത് സന്ദർഭങ്ങളിൽ അതാത് രീതിയിൽ നമ്മൾ അവതരിപ്പിക്കും. കൃത്യവും ശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇതിനകത്ത് കമൻറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബിലെ നമ്പറിൽ വാട്സപ്പ് അയക്കാം. രണ്ട് പിന്നെ എന്താ നിങ്ങളുടെ വോയിസ് ക്ലിപ്പിടാം, നിങ്ങളുടെ അനുഭവങ്ങളിടാം, നിങ്ങളുടേതായിട്ട് ചോദ്യങ്ങൾ അതിനകത്തിടാം. ഇതിനകത്ത് കിട്ടുന്നില്ല എങ്കിൽ അതിനകത്ത് ചോദ്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ പറയും. അതിനകത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെയിലും അതിനകത്തൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരികയുള്ളത്. എന്നുവെച്ചാൽ ഇതിനകത്ത് അങ്ങനെ ചെറിയ 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 പിന്നെ ഞോള ചോദ്യങ്ങളൊക്കെ ഉള്ളു. ആ ഞോള ചോദ്യത്തിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കാനായിട്ട് നിൽക്കത്തില്ല. പിന്നെ ഇതുപോലുള്ള പരീക്ഷണമാണ് എങ്കിൽ തന്നെ അതൊരു ദേവപ്രശ്നത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞു തരുമോ?
നാളെ ചെല്ലി വിളിച്ചിട്ട് നാളെ ദേവ പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്നുമില്ല, ഉണ്ടെന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്ന് ചോദിച്ചിട്ട് ഫോൺ വെക്കുന്ന എത്ര ആൾക്കാർ. അപ്പോൾ അതൊക്കെ അതനുസരിച്ചിട്ട് അങ്ങ് നീങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യമൊന്നുമില്ല. പിന്നെ പിന്നെ കമൻ്റ് ചെയ്യുന്നവരോ അല്ലെ വാട്സപ്പ് ചെയ്യുന്നവരോ സത്യസന്ധമാണെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എപ്പിസോഡ് അനുവാദം ഉണ്ടെങ്കിൽ മാത്രം. നേരത്തെ നാളെ ചെയ്തത് അങ്ങനെയാണ്, ഒരാളെ അനുവാദം ഇല്ലാതെ ഒരാളുടെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യമോ, ഒരു കള്ളനാണയത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നാളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരാളിൽ തന്നെ ചെന്ന് കൊള്ളുന്നുണ്ട്, അത് ആ ആൾ ചിലപ്പം ഈ പിന്നെ എന്താ പറയുക ഈ മരമാക്രി അല്ലെങ്കിൽ പിന്നെ ഈ വേട്ടാവളി എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കേരളത്തിൽ ഒന്നടങ്കം അടച്ചുള്ള സൂക്ഷ്മമായിട്ട് അറിഞ്ഞിരിക്കുന്ന വിഷയങ്ങളും എൻ്റെ ചില തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവതരിപ്പിക്കുകയുള്ളൂ. അത് സംശയമില്ലാത്ത വരെയാണ്. അത് ഓഡിയോ ക്ലിപ്സായിട്ടും അല്ലെ വീഡിയോ ക്ലിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ ഒക്കെ അല്ലാതെ ഞാൻ ഒറ്റ എപ്പിസോഡ് പോലും ഞാൻ ചെയ്യില്ല. കൃത്യമായിട്ടുള്ള വിവരണം ഒരാൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാളിൻ്റെ എടുക്കാൻ പോലെ ഏത് ജോലിസിൻ്റെ എടുക്കാൻ പോലെ ഇട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും. സംശയമില്ലാത്ത വരെയാണ്. എൻ്റെ അയൽവക്കമാണെങ്കിൽ പോലും ഞാൻ അയൽവക്കത്തെ കൂടുതലും കുടുംബ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കൂടുതൽ എന്താ പറയുക വിശദീകരിച്ച് പറയാറില്ല. വിശദീകരിച്ച് അറിയാമല്ലോ, കാര്യം ഒരു ജോത്സ്യനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലാവർക്കും അറിയേണ്ട ശത്രുവാണ്. കൃത്യമായിട്ട് പറയുന്നൊരു മനുഷ്യരെടുക്കുകയാണെങ്കിൽ അത് ചോദിക്കും, എൻ്റെ ശത്രു ഇന്നാരാണോ ഇന്നാരാണോ. അവരും നമ്മളുമായിട്ട് സ്നേഹമുള്ളതായിരിക്കും അയൽവക്കമൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുകളെ ഒരു മുഹൂർത്തം മാറ്റിയാലും ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ തീർത്തും പറഞ്ഞ് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനങ്ങനെ ചെയ്തെടുക്കാറില്ല. പിന്നീട് ദുഷിച്ച കർമ്മത്തിന് വരുന്നവരാരും ഒരു രീതിയിലും എന്നെ സമീപിച്ചാലും എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചെന്ന് പറഞ്ഞാലും ലക്ഷമല്ല പൊന്നോട് പൊളിച്ചിട്ട് കഴിച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്, പൈസ പറഞ്ഞു മറ്റു കാര്യങ്ങളും, ഒരാളെ നശിപ്പിച്ച് തരാവും മറ്റു കാര്യങ്ങൾ ചെയ്യാവും ഒത്തിരി. അതിനൊന്നും എന്നെ സംബന്ധിച്ചോളം ആ ഒരു രീതി കിട്ടത്തില്ല. അല്ല ഞാനും പറഞ്ഞു വന്നേ ഈ കമൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ കമൻറ്റ് നിങ്ങൾ എൻ്റെ ഇതിനകത്ത് ഇടുക, സുരക്ഷിതമായിട്ട് കിടന്നോളൂ. ഒരു കാരണവശാലും ഞാൻ ഇനി പേര് പറയേണ്ടാത്തതാണെങ്കിൽ ഞാൻ പറയത്തില്ല. എൻ്റെ പേര് പറയേണ്ട സാർ, ഇന്ന 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 എന്നെ പോലുള്ള എനിക്ക് ഇന്ന എൻ്റെ കാര്യങ്ങളുണ്ട്, എനിക്കൊരു എപ്പിസോഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ 100%. ഞാൻ പറഞ്ഞില്ലേ കൊച്ചുകുട്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ആ കൊച്ചുകുട്ടിക്ക് ഞാൻ എപ്പിസോഡ് ചെയ്ത മനുഷ്യനാണ്. എന്തുമാത്രം കൂടുതലും എന്തുമാത്രം മെസ്സേജുകളോ വെച്ചാൽ ഒന്നും വായിക്കാൻ പോലും സമയമില്ല. അത് ഇവിടെ വരുന്നവർക്കറിയാം, ഇവിടെ എന്താണെന്നും അറിയാം. അല്ല ചില കോമാളികളും ചില ചില ബഫൂണുകളും ഒന്നും അറിയാത്ത ബഫൂണുകളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൂജാമറയ്ക്കൊന്ന് ഒന്ന് കാണണം. റെഡ് ഓക്സൈഡ് ഒന്നുമില്ല, പാരമ്പര്യ തനിമയുള്ള ചിട്ടയോട് കൂടി ഇരിക്കുന്നതാണ്. അല്ലാതെ എപ്പിസോഡ് ചെയ്യുന്ന പോലെ കുളിക്കാതെ നനയ്ക്കാതെയും അശുദ്ധിയുള്ള സ്ത്രീയുടെ കൂടെ ഭർത്താവ് കയറി കിടന്നൊന്നും അവർക്ക് വിളിച്ചിട്ട് അമ്പലത്തിൽ കയറാനൊന്നും അർച്ചമേനം കൂട്ടിയിട്ടൊന്നും ഒന്നുമല്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള ബ്രാൻഡ് വെക്കണമെന്നൊന്നും ഞാൻ പറയാറില്ല, പറയുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എന്തെങ്കിലും, അത് ഇതുപോലെ പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലൊന്നും ഞാൻ ചെയ്യാറില്ല. ഒരിടത്ത് ബ്രാൻഡി ഒരിടത്ത് കള്ള്, ഇങ്ങനെയുള്ള വിഷയം ഈ ഒരു വിഷയമൊന്നും ഞാൻ എടുക്കാറില്ല. അതൊക്കെ അതോ ക്ഷേത്രങ്ങളുണ്ട് കൊടുക്കേണ്ടത് കൊണ്ട് കൊടുപ്പിക്കും. പൂജ അതുപോലെ പൂജ ആണെങ്കിലും ഞാൻ മാക്സിമം അവരോട് കൊണ്ട് കുറേ സാധനം മേടിച്ച് തരാൻ പോയി. എന്നെ സംബന്ധിച്ച് ഞാൻ ദർശനം വാങ്ങുള്ളൂ, അത് മാത്രം. അത് അന്തസ്സായ രീതിയിലുള്ള ദർശനം, ഒരു രാത്രിയിൽ ഉറക്കളയ്ക്കുന്നതിൻ്റെതായിട്ടുള്ള അന്തസ്സായിട്ട് എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആളിനും കിട്ടത്തക്ക രീതിയിൽ അത് നിങ്ങൾ മനസ്സോട് ചെയ്ത് തരിക. സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് തരുവാണ്. പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇവിടെ എല്ലാം പച്ചക്ക് വെച്ച സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അവർ ഉണങ്ങിയതും ഞങ്ങൾക്ക് ഉണങ്ങേണ്ട കാര്യമില്ല. കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് നിത്യപൂജ ഉള്ളവരുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അവിടെ കൊണ്ട് കൊടുക്കുന്ന ആൾ ആ തീയതി വേറെ ആരെയും നെല്ലി ഇല്ലി കടലാടി ഇങ്ങനെയൊക്കെയുള്ള സാധനം പച്ചക്ക് വെച്ച സാധനം അവിടെ കൊണ്ടെത്തിക്കും. ഓരോ ചാണകം വെച്ചാൽ നല്ല സുന്ദരമായിട്ട് വാഴവള്ളിക്ക് അത് കെട്ടി നല്ല ചെറുകറകിയൊക്കെ കണ്ടാൽ കോമിക്കാൻ തോന്നും. ആ സാധനമൊക്കെ കൊണ്ടുത്തരും, പൈസ കൊടുക്കും. അപ്പം ഞാൻ അവരോട് പറയും അവർ നിങ്ങൾ ചെയ്തോളാം, ബില്ല് സാധനം ഞാൻ തിരിച്ചും കൊടുക്കും. ഒരു രീതിയിലും ഒരു അതുകൊണ്ടാണ് ഇന്നും ഒരഞ്ച് പൈസ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മീഷനോ ഒരു മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാറില്ല. അവനങ്ങാടിക്കടയെന്ന് പോലും ഒരു നാണയം പോലും, ഒരു രൂപ പോലും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂജാ സാധനം ഇട്ടേക്കാൻ പോയി. അല്ലാതെ ഞാൻ അത് അങ്ങനെയുള്ളത് കലേഷ് കുമാറിന് വേണ്ട, എൻ്റെ അച്ഛനമ്മമാർ പഠിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെയല്ല
വിശ്വാസമില്ലാത്ത അത് പൂജ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ മനോദുഃഖം നമ്മളെ കണ്ടാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുണ്ട്. വിശ്വാസമില്ലാതെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പൈസ മുടക്കി അവർ നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊന്നും പൈസയുടെ കാര്യം ഒന്നും വിചാരിക്കത്തില്ല. പണയം വെച്ചിട്ടാണ് അതിൽ എൻ്റെ ഉള്ളത് വിറ്റ് എന്ത് എന്തുണ്ടെങ്കിലും അത് വിറ്റിട്ടാണല്ലോ ഞാൻ തിരിച്ചു ഉറപ്പായിട്ടും. ആ ഒരു വിശ്വാസ്യത അത് എൻ്റെ അപ്പൂപ്പനൊക്കെ എപ്പോഴും പറയുന്നതാണ്. കാരണം നമ്മളെ ഒരു വിശ്വാസ്യത ഇല്ലാതെ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 വട്ടം എന്നെ സംബന്ധിച്ചോളം ഒരൊറ്റൊരു പൂജ ഒരാടെ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ആളുകൾ കൂടുതലുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട് അത് തിരക്കാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആ എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ, ഞാനൊക്കെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു കൊടുത്തില്ല അവിടെ ഞാനൊക്കെ മറന്നു പോകും. ആ പൂജ ആരുടെ പേര് നാൾ വെച്ചിട്ട് എൻ്റെ ഡയറി ഞാൻ കുറിച്ചിട്ടുണ്ടോ കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ചിലപ്പോൾ ചില സമയം താമസിച്ചിരിക്കും. 100 വട്ടം ചെയ്തിരിക്കും, 100 വട്ടം 101 വട്ടം ഭഗവത് സത്യം പരദേവ സത്യം പറയുന്നത് അമ്മയ്ക്ക് കൊടുത്തിരിക്കും, സങ്കല്പിച്ച് തന്നെ കൊടുത്തിരിക്കും. കുരുതി വെട്ടിത്തീർപ്പും സുദർശനവും ഒക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെ അമ്മ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, സംശയമില്ലാത്ത തന്നെയാണ്. ഇന്നു വരെ 3 വർഷം പഴക്കമുള്ള വെച്ചാരോഗ്യം കുളിയും ദേവാലയം ഒക്കെയുള്ള ആയിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അമ്മ, ഭഗവാനാണ് കൊടുക്കുന്നെങ്കിൽ ഭഗവാൻ, അവരതിൻ്റെ ബാക്കിയുണ്ടുള്ളൂ. ഞാൻ ഇതിനൊന്നും ആളല്ല. എൻ്റെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരാടെ പോലും അഹിതമായിട്ടുള്ളൊരു വിഷയം അച്ഛനാണെന്നും പറഞ്ഞു അഖിതമായിട്ടുള്ളൊരു സംഭവം അവർക്ക് തോന്നിയാൽ നമ്മളത് ശരിയായിരിക്കും. നമ്മുടെ കൈ കിട്ടുന്ന പൂജാസ്ഥാനം നമുക്കൊന്നും ഉപയോഗിക്കാൻ കൊള്ളാവുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ അത്യത്തി എല്ലാം മൊത്തം ആ പൈസയ്ക്കുള്ള സാധനങ്ങൾ മൊത്തം എണ്ണയുൾപ്പെടെ നെയ്യുൾപ്പെടെ ഹോമിക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ മൊത്തം എരിഞ്ഞു പോകുന്ന സാധനമാണ്, ഭസ്മമാക്കി പോകുന്ന സാധനമാണ്. അതിലെ സാധനമാണ് നമ്മൾ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. നവധാന്യങ്ങളൊക്കെ വിതപ്പിച്ച് ഭൂമി ശുദ്ധമാക്കി അതുൾപ്പെടെയാണ് ചെയ്യുന്നത്. അതിൽ ആരും പറയത്തില്ല നവധാന്യം ഭൂമിയിലെടുത്ത ദോഷമാണെന്ന് പറയത്തില്ല. അത് ശുദ്ധമാക്കാൻ വേണ്ടിയാണ് ക്ഷേത്രം പോലും പണിയുന്നത്. അങ്ങനെയാണ് വിവരമുള്ളവർക്കറിയാം. 9 ധാന്യങ്ങൾ 9 ധാന്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞുതരാമോ? പുസ്തകത്തിൽ നോക്കി ഇനിയും പറയും, പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒന്നും വന്നിട്ടില്ല. പിന്നെ പാരമ്പര്യ പിന്നെ വാദി എന്നൊക്കെ പറയുന്നുണ്ട്, ആ അവരുടെ അവരുടെ തന്നെ സാധനം അടിച്ചു മാറ്റിയാണ് ചെയ്യുന്നത്. അത് സത്യസന്ധമായിട്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത് മൊത്തം മറച്ചും തിരിച്ചും മൂടിച്ചും ഒക്കെ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ദേവപ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാനാവുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, എപ്പോഴെങ്കിലും ചിലപ്പോൾ ഫോൺ കൊടുക്കാൻ ഇല്ല സാധ്യതകളുടെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുക. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഞാൻ നോക്കിയിരിക്കും, നോക്കാതിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസത്തിൽ നോക്കും. എപ്പോഴെങ്കിലും എൻ്റെ കണ്ടൻ ഇഷ്ടപ്പെടും. എനിക്ക് കൃത്യമെന്ന് തോന്നുവാണെങ്കിൽ, കൃത്യം എന്ന് വെച്ചാൽ എൻ്റെ സൈബർ സെല്ലിലുള്ള നമ്പറാണ് രജിസ്റ്റർഡ് നമ്പർ. അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് കൃത്യമായിട്ട് എനിക്ക് പിന്നെ എനിക്ക് അഡ്രസ്സോ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് നിങ്ങൾ തരുന്നതെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉടനെ ഞാൻ അങ്ങോട്ട് പറയുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ 100 വട്ടം ഞാൻ പറഞ്ഞിരിക്കും, എപ്പിസോഡ് ഒഴിക്കാൻ പറഞ്ഞിരിക്കും. ഒരു സംശയമില്ല, അത് നട്ടിൽ വളയ്ക്കുന്ന പരിപാടിയില്ല. ഈ നിമിഷം വന്ന് കൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനൊന്നും ചെയ്യാൻ പോകത്തില്ല ഞാനായിട്ട്, അതുറപ്പാണ്. അത് ഞാൻ സ്വീകരിക്കും. പക്ഷേ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നിസ്സീമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.